ലോകത്തിന് മുമ്പിൽ ഇന്ത്യൻ പൊതുജനാരോഗ്യം എന്നത് അതിൻ്റെ ഏറ്റവും മികച്ച മാതൃകയായി ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും കാണുന്നത് കേരളം എന്ന ഈ സംസ്ഥാനത്തെയാണ് എന്ന് നാടിന് ബോധ്യപ്പെട്ടൊരു കാലമാണ്. അത് തന്നെയാണ് ഒരു അഭിമാനകരമായ കാലം കോവിഡ് കാലത്തും. അപ്പോൾ ഇതുതന്നെ ഒരു ഭരണ തുടർച്ചയ്ക്ക് ജനത്തിന് ഒഴിവാക്കാനാവാത്ത, വോട്ടർമാർക്ക് ഒഴിവാക്കാനാവാത്ത ഏറ്റവും വലിയ കൈമുതലാണോ ഇടതുമുന്നണിക്ക് അവസാനം? ഉറപ്പായിട്ടും ജനം ആഗ്രഹിക്കുന്ന അവരുടെ സുരക്ഷയും അവരുടെ സമാധാനവും അവരുടെ ആരോഗ്യ സംരക്ഷണവും ഒക്കെയാണെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം, അവർക്ക് വീടില്ലാത്തവർക്ക് 2,50,000 പേർക്ക് താക്കോൽ കൈമാറി, ബാക്കിയുള്ളവരത് നിർമ്മാണ ഘട്ടത്തിലാണ്. ഞങ്ങൾ നടത്തിയ അദാലത്തിൽ ചിലർ വന്നിട്ട് കരഞ്ഞു പറഞ്ഞു, ടീച്ചർ ഞങ്ങളുടെ ഈ ലൈഫിൽ ഉൾപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട, അടുത്ത ഗവൺമെൻറ് LDF ആണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത സെറ്റിൽ നിങ്ങളായിരിക്കും, കാരണം ഇത് തീർന്നു, ഇവർക്ക് കൊടുത്തു, ബാക്കിയുള്ളവർ തിരഞ്ഞെടുക്കുമ്പം ഇനി നേരത്തെ അത്ര ദൂരം കാത്തു നിൽക്കണ്ട, കാരണം അതിലൊരു വലിയ വിഭാഗത്തിന് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഗവൺമെൻറ് വരുമ്പം ആ ലൈഫ് മിഷനിൽ, എന്നാൽ UDF എന്താ പറയുന്നത്, ഞങ്ങൾ കയറി ഉടനെ ലൈഫ് മിഷൻ പിരിച്ചുവിടുന്നതാണ്, അതാണല്ലോ കാണുന്നത്. അപ്പോൾ അത് ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നാടാകെ കുട്ടികൾക്കുള്ള പിന്നെ സൗകര്യങ്ങൾ, കളിസ്ഥലങ്ങൾ, മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഇതെല്ലാം ജനത്തിൽ. കൃഷി, നമ്മൾ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത അടുത്തെത്തി നിർത്തി. ഞാൻ സുനിൽകുമാറിനെ വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മ, കാരണം അത്ര താല്പര്യത്തോടു കൂടി അതിൽ മുഴുകിയിട്ടാണ് സുനിൽകുമാർ വർക്ക് ചെയ്തത്. മന്ത്രി സുനിൽകുമാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഞാൻ ചോദിച്ചു വന്നത് മിനിസ്റ്റർ ഒന്ന് ചുരുക്കി, അതായത് നമുക്കിത് അവസാനിപ്പിച്ചാൽ, നമ്മുടെ ഈ സംഭാഷണം അവസാനിപ്പിച്ചാൽ, ആരോഗ്യ വകുപ്പിൻ്റെയും സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തിന് അധികാരത്തിലെത്താൻ കേരളത്തിലെ ജനങ്ങളോട് ഓട്ടിയോഗിക്കാനാകുമോ? ഇന്ന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ കൺമുമ്പിൽ അവരുടെ വൃദ്ധസന്ദനങ്ങൾ ആധുനികമായി മാറുന്നു, അവരുടെ കൺമുമ്പിൽ ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ കാണുന്നു, അവരുടെ കൺമുമ്പിൽ ട്രാൻസ്ജെൻഡേഴ്സ് മനുഷ്യരായിട്ട് അവരെ അംഗീകരിക്കുന്നു, ഒരു പിന്നെ അവർക്കൊരു അന്തസ്സ്, അവരുടെ ഇടയിൽ വലിയ പ്രതിഭകളുണ്ട് എന്ന് തിരിച്ചറിയുന്നു, വലിയ പ്രതിഭകൾ അവരുടെ ഇടയിൽ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹം തന്നെ, ഈ ആശുപത്രികളാകെ രോഗി സൗഹൃദമായി മാറിയ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന, ഈ കോവിഡ് ബാധയിൽ ഒരാൾ പോലും ചികിത്സ കിട്ടാതെ പെടഞ്ഞ് മരിച്ചില്ല എന്ന് മനസ്സിലാക്കുന്ന, ഒരു വീട്ടിൽ പോലും ഭക്ഷണം എത്താതായിട്ടില്ല, കിറ്റ് ലഭ്യമായിരിക്കുന്നു, ഇത് മനസ്സിലാക്കുന്ന കേരളത്തിന് ഈ ഗവൺമെൻറ്റിനെ അല്ലാതെ രണ്ടാമതും തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലാതെ ആരെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് കേരളം ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കില്ല, കാരണം 5 വർഷം ഇവർ, 5 വർഷം അവർ എന്നുള്ളൊരു ഭാഗ്യപരീക്ഷണം നിൽക്കില്ല എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾക്ക് ഒറ്റയൊരു താല്പര്യമേ ഉള്ളൂ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടങ്ങി വെച്ച പ്രക്രിയ പൂർവാധിക ശക്തമായി മുന്നോട്ട് പോയി സമൂഹത്തിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഓരോരുത്തർക്കും ഗുണം കിട്ടണം, സമൂഹത്തിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം. ഒരു 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 വലിയ, എല്ലാവർക്കും നമുക്ക് PSC വഴി ഗവൺമെൻറ് ജോലി കൊടുക്കാൻ, അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നയം മാറുന്ന കാലത്ത് സാധിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലാവർക്കും ജീവിക്കാനൊരവസരം ഉണ്ടാക്കി കൊടുക്കുക, ജീവിതം വഴിമുട്ടി പോകാതെ, അതിന് ഈ ഗവൺമെൻറ് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈടെക്കായിട്ടും പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തുടരണമെങ്കിൽ, ഈ നവകേരള സൃഷ്ടി പൂർത്തിയാകണമെങ്കിൽ, ഉറപ്പായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരണം. ഈ തുടങ്ങി വെച്ച പരിഷ്കാരങ്ങൾ, നമുക്ക് ഈ തുടങ്ങി വെച്ച ജനോപകാരപ്രദമായ നടപടിക്രമങ്ങൾ, അത് വളരെ നന്നായിട്ട് വരണം. എല്ലാ മേഖലയും, ഗവൺമെൻറ്റും പ്രൈവറ്റും ഭേദമില്ലാതെ ഒരുമിച്ച് ചേർന്ന് നാം നടത്തുന്ന ഈ വലിയ മുന്നേറ്റം, അത് ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ജനത്തിനത് മനസ്സിലാകുമെന്ന് കരുതുന്നു. ഒരു പരീക്ഷണത്തിന് നിൽക്കരുതേ എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതായത് 5 കൊല്ലം നിങ്ങൾ ഭരിച്ചില്ലേ, ഇനി 5 കൊല്ലം അവർ ഭരിക്കട്ടെ എന്ന് പറയുന്ന ഒരു പരീക്ഷണത്തിന് ഈ നാട്ടിലെ ജനങ്ങൾ നിൽക്കാതെ, ഈ നമ്മൾ നടത്തുന്ന ഈ ജനകീയ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു അവസരം നൽകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ നൽകും എന്ന ഉറച്ച വിശ്വാസമുണ്ട്.